മാറ്റം വരണം, മാറ്റം വരും, മാറ്റം വന്നിരിക്കും. ആയിരത്തോളം ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇപ്പോ ചേലക്കരയിൽ മാത്രം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും മാറ്റം? ഇത്രയും മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. ബി ജെ പി സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതാണല്ലോ അവര് മാറണത്, അതാണല്ലോ നമുക്ക്. കർഷകരുടെ കയ്യിൽ ഇവര് ആ ഭാഗം തിരിഞ്ഞു നോക്കുന്നില്ല. പേര് കർഷക പാർട്ടിയാ, പക്ഷെ കർഷകർക്ക് എന്ന് പറഞ്ഞത് ഒന്നുമില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. പേരെന്തായിരുന്നു ചേട്ടാ? പള്ളുകുട്ടി. ചേട്ടനിപ്പോ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് വന്നിരിക്കുകയാണ്. സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നല്ലേ? അതെ. എത്ര നാളുകളായിട്ട് സി പി എമ്മിലുണ്ട്? എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ ചേർന്നത്? അതായത് സി പി എമ്മിന്റെ നയങ്ങളൊന്നും ശരിയല്ല. നമുക്കുള്ള വാഗ്ദാനങ്ങൾ ചെയ്തപ്പോ എന്നെ അതൊരു പെരുവഴിയിലാക്കി അതുവരെ ഇതുവരെ വാഗ്ദാനങ്ങളെ വിളിച്ചിട്ട് പോയി. ഞാൻ അതിൽ ചേർന്നു. അപ്പൊ പിന്നീട് നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് അവർ ഒന്നിനും ഒരു കാര്യങ്ങൾ നമ്മളെ അന്വേഷിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊരു ഹാപ്പി പേഴ്സൻ്റ് ആണ് എനിക്ക് എല്ലാം തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയി. എന്നെ പിന്നെ പെരുവഴിയിലാക്കി. ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ അവരോട് ഒരു വാഗ്ദാനം ചെയ്തിട്ട് എനിക്കൊന്നും തന്നില്ല. എന്നെ പിന്നെ ആ ഭാഗം അവർ ചിന്തിക്കണില്ല. അവൻ എന്തോ പറഞ്ഞ് എന്തോ പോയി എന്നുള്ളത് അങ്ങനെ വിട്ടു. പിന്നെ നമ്മളൊരു ഈ പത്താമത് കല്യാണത്തിന് ഒരു പഞ്ചായത്തിന് ഒരു പേപ്പർ കിട്ടാണ്ട് എനിക്ക് എൻ്റെ പേര് രാജൻ എന്നുള്ളതാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ പേപ്പറിൽ ആധാരത്തിലൊക്കെ എന്താ പള്ളുകുട്ടിയെന്ന്. അതിൻ്റെ ഒരു പേപ്പർ കിട്ടാൻ ഒരു പള്ളുകുട്ടി എന്നുള്ളൊരു പേപ്പർ കിട്ടുമ്പോൾ അവരുടെ കൂടെ ഞാൻ നടന്ന് നടന്ന് കാലും കൈ അടക്കം പിടിച്ച് അപേക്ഷിച്ചു. പക്ഷെ അങ്ങനെയുള്ളവരുടെ കൂടെ നിന്ന് നമുക്ക് കിട്ടിയില്ല. മറ്റുള്ളവർക്ക് ഒരു എന്നെയും താഴ്മയുള്ള ആൾക്കാരൊക്കെ ഉണ്ടേ, അവർക്കൊരു സഹായ സഹകരണങ്ങളൊക്കെ കിട്ടണ്ടേ? ആ കിട്ടിയില്ല. നമ്മൾ ആ പാർട്ടിയോട് നിന്നിട്ട് എന്തെന്ന കാര്യം? നമുക്കാരാ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ബി ജെ പി സർക്കാർ നമ്മളെല്ലാ കാര്യങ്ങളും അനുകൂലിച്ച് നമുക്ക് എല്ലാം പ്രവർത്തിക്കലും നമ്മളെ വീട്ടിലേക്കെല്ലാം വിളിച്ചാൽ അന്നേരം നമുക്ക് തരുന്നു ചെയ്തു തരുന്നു. നമുക്ക് അവരുടെ കൂടെ അല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ സാറേ, അല്ലേ? നമ്മളൊരു 10-60 വയസ്സ് കഴിഞ്ഞാൽ ആൾ ഒന്ന് ചോദിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മൾ വിളിച്ച ആ ഭാഗത്ത് കൂടെ അവരില്ല. നമ്മളെ വിളിച്ചാൽ നമ്മൾ കളിയാക്കുക. അപ്പം ഞാൻ തോന്നി എനിക്ക് നമ്മുടെ പാർട്ടി ബി ജെ പി ആണ് ഏറ്റവും നല്ലതെന്ന് തന്നെ മനസ്സിലേക്ക് തോന്നി. ഞാൻ അതിലേക്ക് പോയി കൂടി ചേർന്നു. എൻ്റെ കാര്യങ്ങൾ അത് ചെയ്തു തരും, ഇത് ചെയ്തു പറഞ്ഞിട്ടല്ല പോയതല്ല കേട്ടോ. അല്ല അങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ട് പോയതാ സി പി എം. അവിടെ അതൊന്നും ഞാൻ അതൊന്നും ഇവിടെ ചർച്ചയിലേക്ക് ആവുന്നില്ല. എനിക്ക് ബി ജെ പി നല്ലൊരു പാർട്ടിയാണ്, നല്ലത് ചെയ്യും, ജനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. ആ വിശ്വാസമാണ്. നമസ്കാരം. ഇപ്പോ ഈ ഇവിടുത്തെ MLA കണ്ടിരുന്നോ ഈ ഒരു വിഷയം എല്ലാം പറഞ്ഞുകൊണ്ട്? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവിടെ മാറ്റങ്ങൾ? ഒരു ഇവിടുന്ന് മുന്നേ ഒരു വോട്ട് വാങ്ങിട്ട് പോയതാ. പിന്നെ എന്റെ ചരിത്രത്തിൽ മൂപ്പറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടെന്ന് പറയും, കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. അയാൾ കണ്ടിട്ടില്ല. ഞാൻ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചേലക്കരയിലുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഇവിടെ അങ്ങനെ ഒരു വികസനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു വികസനം എന്നെ സംബന്ധിച്ചോളം ഇവിടെ കണ്ടിട്ടില്ല. ഇന്നിപ്പോ നമ്മള് ആക്ക പറയുമ്പോൾ നമ്മൾ കാണുമല്ലോ ഇന്നതാണ്. നിങ്ങൾ സാറ് വരുമ്പോ റോഡ് തന്നെ കണ്ടില്ലേ? മനുഷ്യൻ എനിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ പോയി. ഒരു വണ്ടിയോ കാര്യങ്ങളോ പോകാൻ ആ കുണ്ടുകുഴി എത്തുമ്പോഴേക്ക് നമ്മുടെ നടു അടക്കം ഒടിഞ്ഞു പോകും. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് നമ്മുടെ ജീവിതം തന്നെ പോയിക്കളയും. നല്ലൊരു റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്രയിലും പ്രവർത്തനങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പം അതുപോലെ ചേലക്കരയിൽ ബി ജെ പി ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്? എന്റെ 100% ഉറപ്പ് ജയിക്കുന്നുള്ള ഒറ്റ ഒരു പ്രതീക്ഷയുള്ളൂ, വേറെ ഒരു പ്രതീക്ഷയില്ല. ജയിപ്പിക്കണം, ജയിക്കണം. ഇവിടെ ബി ജെ പി ജയിക്കുമെന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുള്ളതിന്റെ കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരെ കൂടെ ഉണ്ട്. ഇപ്പൊ അവർക്ക് ഓരോ ആൾക്കാർക്ക് ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് ഇന്ന ആൾ വന്നാൽ നമുക്ക് ഇന്ന വികസനങ്ങൾ കിട്ടി, ഇന്ന പരിപാടികൾ നടത്തി തരും, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് ഓടി വരും എന്നുള്ള ഒരു പ്രതീക്ഷകൾ ഉണ്ടല്ലോ. അതാണ് ബി ജെ പിയുടെ നയം. പറഞ്ഞാൽ ഓടി വരും, അവരെവിടെ ഉണ്ടോ അവിടെ എത്തും. അതാണ് അവരുടെ ലക്ഷ്യങ്ങൾ. ഇവിടെ കർഷകർ ഒരുപാടുണ്ടല്ലോ ഈ ഒരു മണ്ഡലത്തില്, കർഷകരുടെ അവസ്ഥ എന്താണ്? ഞാൻ സംബന്ധിച്ചോളം ഇവിടെ സാറ് വരുമ്പോൾ തന്നെ കാണില്ലേ ചെയ്യണത് എന്താ, ചെയ്യാത്ത വേണമെങ്കിൽ ചെയ്യും, വേണമെങ്കിൽ ചെയ്യാച്ചാൽ ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇങ്ങനെയുള്ളു. അതിനും ഒരു പ്രോത്സാഹനമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. എന്നിട്ട് ഇവിടെ ഒരുപാട് വോട്ടുകൾ ഇപ്പോഴും LDF ലഭിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കാം അത്? അതിനെപ്പറ്റി എനിക്ക് സൂക്ഷ്മമായിട്ട് എനിക്ക് ആലോചിച്ച് പറയാൻ വയ്യ. വൈക്കില്ല, നമ്മളങ്ങനെ രാത്രി ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ പോകാറില്ല. അവർ പറയും വോട്ട് ചെയ്യേണ്ട, രാത്രിയൊക്കെ വന്ന് ചോദിക്കും വോട്ട് ചെയ്യണ്ടോ, ശരി നമ്മൾ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്യാൻ എന്താ ചെയ്യാൻ എൻ്റെ കഴിവില്ല, എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാന്നേ പറയുള്ളൂ. വേറെ ഒന്നും ഞാൻ അതിൽ പറയാനോ ചോദിക്കാനോ നിൽക്കില്ല. ഇവിടെ രമ്യ ഹരിദാസിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അവരെ പ്രതീക്ഷയുണ്ടോ ജനങ്ങൾക്ക്? അവർ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? എന്നെ സംബന്ധിച്ചോളം സാധ്യത ഇല്ല, ഇല്ല, ഇല്ല. എന്താ പറയുക, ഇപ്പൊ ബി ജെ പി നയം സംബന്ധിച്ചോളം അവരുടെ പ്രവർത്തനം സുരേഷ് ഗോപി തൃശ്ശൂർ കണ്ട പോലെ അത് കണ്ടിട്ട് നമ്മുടെ ചേലക്കര മണ്ഡലം അത് ആക്കി കൊടുക്കണമെന്നാണ് നമ്മളൊക്കെ ഒരു അഭിപ്രായം. അത് ജനങ്ങൾ കൂടി ഉൾക്കൊണ്ട് അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്, എന്റെ താല്പര്യം. ഇപ്പോ ഈ
നമ്മുടെ ഈ പഞ്ചായത്ത് ബി ജെ പി ഒരു വർഷം ഭരിച്ചതാണ്. ഇവിടെ ഒരു അട്ടിമറി നടത്തിയിട്ടാണ് ഇവിടെ അവര് അധികാരം പിടിച്ചത്. എന്താണ് അതിന് അതിനോടുള്ള ജനങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം? ജനങ്ങള് എന്ന് പറഞ്ഞാൽ അത് അന്ന് പഞ്ചായത്തിന് നല്ലൊരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളത് പോയി എന്നുള്ളത് സൂക്ഷ്മത ഞാനും ഉണ്ടായിരുന്നില്ല. ഞാൻ തലശ്ശേരി കച്ചവടമായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഇവിടുത്തെ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പറ്റി എന്താണ് അഭിപ്രായം? ഈ നാട്ടുകാരാണല്ലോ. ആ നല്ല വ്യക്തിയാ. നമ്മൾ വിചാരിച്ചൊക്കെ മുന്നേ നമ്മൾ കാര്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരാളാ. എന്റെ കാര്യം നടത്തി തന്ന ആളാ. പിന്നെ ആളെ ഞാൻ കൈവിടാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല വീട്ടിലെ പള്ളു പിന്നെ ടി ആർ രാജനെന്നുള്ള പള്ളുകുട്ടി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഉണ്ടാക്കി തന്ന ആളാ അയാള്. പിന്നെ എന്റെ കാര്യം അയാളെ. പിന്നെ ഞാൻ അയാളുടെ കൂടെ നിൽക്കേണ്ടത്. എന്റെ കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് ചെയ്തു തന്നു. ഞാൻ അയാളുടെ കൂടെ നിൽക്കുകയാണ്. എനിക്ക് അയാളാണ് ഏറ്റവും വലിയ കൂടെ അയാളെ ജയിപ്പിക്കണ ഒറ്റ ഒരു വാശി. എപ്പോ പ്രവർത്തിക്കാൻ ഇറങ്ങും? ആ ഇറങ്ങണല്ലോ. നമ്മളെ കാര്യം പിന്നെ പണിയെടുത്താലേ കൂലി കിട്ടുള്ളൂ. പണിയെടുക്കണം. നമ്മള് പണിയെടുത്തിട്ട് തന്നെ പ്രവർത്തിച്ച് കൂലി കൊടുക്കണം. ഞാനിപ്പോ ഇറങ്ങിയാൻ സാധിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പ്രവർത്തിച്ചറിയില്ല. ഇപ്പൊ ഇറങ്ങിയപ്പോ അതിനുള്ള ഇതിലുള്ള ഇറങ്ങിയിട്ടല്ലോ. അപ്പൊ നമ്മള് നമ്മുടെ പാർട്ടി ഏത് രീതിയിലൊക്കെ വിജയിപ്പിക്കേണ്ടി എങ്ങനെയൊക്കെ സ്വാധീനപ്പെടുത്തി നമ്മള് മുന്നോട്ട് നേടാൻ പറ്റും അതുപോലൊക്കെ നമ്മള് നേടണം. നമ്മുടെ കാര്യം അതാണ്. വലിയ മാറ്റങ്ങളുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു? മാറ്റം വരണം. മാറ്റം വരും. മാറ്റം വന്നിരിക്കും. 1000 ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇപ്പോ ചേലക്കരയിൽ മാത്രം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും മാറ്റം? ഇത്രയും മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. ബി ജെ പി സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതാണല്ലോ അവര് മാറുന്നത്. അതാണല്ലോ നമുക്ക് കർഷകരുടെ കയ്യിൽ ഇവര് ആ ഭാഗം തിരിഞ്ഞു നോക്കുന്നില്ല. പേര് കർഷക പാർട്ടിയാ. പക്ഷെ കർഷകർക്ക് എന്ന് പറഞ്ഞത് ഒന്നുമില്ല. ആ ഓക്കെ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? കൃഷ്ണൻ. കൃഷ്ണൻ എത്ര വർഷമായിട്ട് സി പി എമ്മിൽ പ്രവർത്തിക്കുന്നതാ? 67. ഇപ്പൊ എന്താ ബി ജെ പിയിൽ പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുത്ത് വരാനുണ്ടായ കാരണം എന്താ? അവരെ നയം നമുക്ക് ശരിയാത്ത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് പിന്മാറി. അത്രേ ഉള്ളൂ. ഇപ്പോ ബി ജെ പിയിൽ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു സ്വീകരണം? സ്വീകരണം അടിപൊളിയായിരുന്നു. സ്വീകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരിതില് നമുക്ക് സ്വീകരണം ഒന്നും കിട്ടിയില്ല. ഇത്രയും കാലമായിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. 60 വർഷത്തോളം നമ്മള് പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണല്ലോ സി പി നിലവില. അവരെന്താ പറയുന്നത്? അവരൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പാർട്ടി മാറിയിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, എപ്പോഴും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ പാർട്ടിക്ക് വിളിക്കണം. ഞാൻ പറഞ്ഞു ബി ജെ പിക്ക് ചേർന്നതാണ്. ഇനിയിപ്പോ നമ്മള് ചേരില്ല. അപ്പൊ നിങ്ങൾ വയസ്സായ ആള് പിന്നെ വരണം. മറ്റേ ഞായറാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട് പറഞ്ഞു. നോക്കാ പറഞ്ഞു. ഞാൻ പോയി. ഞാൻ ടൂറിസ്റ്റ് പോയതാ. അപ്പൊ അത് കട്ടായി. ഇവിടെ ചേലക്കര നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പൊ ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത? സാധ്യത ഇപ്പോ പറയാം അങ്ങനെ ഒന്നുമില്ല. മൂന്ന് തുല്യായിട്ടാണ് നിൽക്കുന്നത്. തുല്യായിട്ടാണ് നിൽക്കുന്നത്. നല്ല വർക്കുണ്ടോ? വർക്കൊക്കെ ഉണ്ട്. നല്ല തുല്യായിട്ടാണ് നിൽക്കുന്നത്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. മോശമില്ല. ആള് ഡെപ്യൂട്ടി ആളാണ് എനിക്ക് തോന്നുന്നു. ഇവിടെ ദേവസ്വം മന്ത്രി ആയിരുന്നല്ലോ ഇവിടുത്തെ കഴിഞ്ഞ വട്ടം എം എൽ എ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വലിയ വികസനങ്ങളൊക്കെ ഈ നാട്ടിലെ ചേലക്കരുണ്ടോ? അധികം വികസനങ്ങളൊന്നും വന്നില്ല. എന്നാലും ചേലക്കോരകർഷകായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഫുള്ളായിട്ടൊന്നും വന്നില്ല. ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ എന്താണ്? കർഷകർക്ക് ഇപ്പോ ഒരു വിള എടുത്ത ഒരു വിള പൂക്കായിട്ടും ഒക്കെ വരികയാണ് കർഷകന്റെ. വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പൊ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികള് കർഷകർക്ക് ലഭിക്കുന്നില്ലേ? ഓ, കൃഷിയുണ്ട്. ഓ, ഞാൻ കൃഷി പണിയില്ലല്ലോ. കൃഷിയില്ല. നമുക്ക് അറിയാം. അങ്ങനെ അറിയാം. അവർക്കാണ് ആളുടെ അനുകൂല്യങ്ങൾ കിട്ടുക. ചിലക്കര വിജയപ്രതീക്ഷ ഏത് പാർട്ടിക്കാണ് യഥാർത്ഥത്തില്? ബി ജെ പിക്ക് വിജയപ്രതീക്ഷ ഉണ്ടോ? ബി ജെ പിക്ക് വിജയഭക്ഷണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. ഇപ്പോ ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം സി പി എമ്മിലെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവരാരും വേറൊന്നും പറഞ്ഞിട്ടൊന്നും ഒന്നും പറഞ്ഞു. ആരും പറഞ്ഞു. അവർ പറഞ്ഞിട്ടൊന്നുമില്ല. ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നുണ്ടോ? ഇലക്ഷൻ വർക്കിന് ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നുണ്ട്.